രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നും തന്നെ വെച്ചുപൊറുപ്പിക്കാൻ കേന്ദ്രം തയ്യാറല്ല. നുഴഞ്ഞുകയറ്റക്കാർക്കും മതഭീകരർക്കും എട്ടിന്റെ പണി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവുകൾ പ്രശംസനീയമായിരുന്നു. ഇത് വിദഗ്ധർ തന്നെയാണ് അഭിപ്രായപ്പെട്ടത്. മിന്നൽ വേഗത്തിലാണ് മതഭീകര സംഘടനകളെ കേന്ദ്രം പൂട്ടിക്കെട്ടിയത്. ഭീകരവാദത്തെ ഇന്ത്യൻ മണ്ണിൽ തഴച്ചു വളരാൻ അനുവദിക്കില്ല എന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറച്ച തീരുമാനം ഫലം കണ്ടു. ഇപ്പോൾ ഭീകരവാദം മാത്രമല്ല രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന മറ്റ് പല കാര്യങ്ങളിലും കേന്ദ്രം അടിയന്തര നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. നിർബന്ധിത മതപരിവർത്തനം വളരെ ഗൗരവമേറിയ വിഷയമാണ്. അത് ജനത്തിന്റെ മതസ്വാതന്ത്ര്യത്തെയും രാജ്യത്തിന്റെ സുരക്ഷയെയും ബാധിക്കുമെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. പ്രത്യേക താല്പര്യത്തോടെയും വഞ്ചനാപരവുമായ മതപരിവർത്തനം നിയന്ത്രിക്കാൻ കർശന നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ജസ്റ്റിസുമാരായ എം ആർ ഷായും ഹിമ കോഹ്ലിയും അടങ്ങുന്ന ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. കോടതിയുടെ നിരീക്ഷണം ഇങ്ങനെയായിരുന്നു. ഇത് വളരെ അപകടകരമായ കാര്യമാണ്. എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ നിർബന്ധിത മതപരിവർത്തനം അതിന്റെ ഭാഗമല്ല. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കുമെന്ന നിലപാട് വ്യക്തമാക്കണം. മതപരിവർത്തനം അനുവദനീയമാണ്, എന്നാൽ നിർബന്ധിത മതപരിവർത്തനം ഭരണഘടനാ വിരുദ്ധമാണെന്നും ജസ്റ്റിസ് ഷാ പറഞ്ഞു. നിർബന്ധിത മതപരിവർത്തനത്തിനായി പാവപ്പെട്ടവർക്ക് അരിയോ ഗോതമ്പോ മറ്റു സാധനങ്ങളോ നൽകുന്നു. ആദിവാസി മേഖലകളിൽ മതപരിവർത്തനം വ്യാപകമാണെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത ബെഞ്ചിനെ അറിയിച്ചു. ഇതേ തുടർന്നാണ് വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗം വ്യക്തമാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വഞ്ചനാപരമായ മതപരിവർത്തനം രാജ്യത്തുടനീളം വ്യാപകമാണെന്നും ഈ ആചാരം നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്നും ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ അശ്വിനി കുമാർ ഉപാധ്യായ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. വഞ്ചനാപരമായ മതപരിവർത്തനം നിയന്ത്രിക്കുന്നതിന് ഒരു റിപ്പോർട്ടും ബില്ലും തയ്യാറാക്കാൻ ഇന്ത്യൻ ലോ കമ്മീഷനോട് നിർദ്ദേശം നൽകണമെന്ന് അപേക്ഷയിൽ ആവശ്യപ്പെട്ടു. ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചുമത്തിയും സമ്മാനങ്ങൾ വഴിയും സാമ്പത്തിക ആനുകൂല്യങ്ങൾ വഴിയും വഞ്ചനാപരമായ മതപരിവർത്തനം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 21, 25 എന്നിവയ്ക്ക് വിരുദ്ധമാണെന്ന പ്രഖ്യാപനം സുപ്രീം കോടതിയിൽ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മതപരിവർത്തനമില്ലാത്ത ഒരു ജില്ല പോലും ഇല്ലെന്നും അതിനായി രാജ്യവ്യാപകമായി നിയമം കൊണ്ടുവരാൻ കേന്ദ്രം ബാധ്യസ്ഥരാണെന്നും പൊതു താല്പര്യ ഹർജിയിൽ പറയുന്നുണ്ട്. നേരത്തെ ഉപാധിയെ സമർപ്പിച്ച സമാന ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെയാണ് എക്കാലവും നിലകൊള്ളുന്നത്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നും തന്നെ വെച്ചു പൊറുപ്പിക്കുകയുമില്ല. ഇനി കേന്ദ്രത്തിന്റെ നടപടികളാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കേന്ദ്രം ഇത് സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കുമെന്നത് നോക്കിക്കാണണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.